ഊണാട്ടുകരയുടെ വിപ്ലവ സ്മരണകളുമായി ഓച്ചിറക്കളി 15-16 തീയതികളിൽ. ഏറ്റുമുട്ടുന്നത് 52 കരകളിലെ 3000-ത്തിലധികം പോരാളികൾ. അധിനിവേശ ശക്തികൾക്കെതിരെ ആത്മാഭിമാനം കൈമുതലാക്കിയ ജനത നടത്തിയ പടയോട്ടത്തിന്റെ സ്മരണകളിരമ്പുന്ന ഓച്ചിറക്കളിക്ക് നാളെ തുടക്കം. ഓണാട്ടുകരയുടെ യുദ്ധ പാരമ്പര്യങ്ങളുടെ വീര്യവുമായി ഓച്ചിറ പടനിലത്താണ് ശനി ഞായർ ദിവസങ്ങളിൽ പടയാളികൾ ഏറ്റുമുട്ടുന്നത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറയുടെ പ്രത്യേകതയാണ് ഓച്ചിറക്കളി. 200 മുമ്പ് കായംകുളം വേണാട് രാജ്യങ്ങൾ തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ അനുസ്മരണമാണ് പരബ്രഹ്മ ക്ഷേത്ര പടനിലത്ത് നടക്കുന്നത്. ഓണാട്ടുകരയിൽ ഉൾപ്പെട്ട കാർത്തിയപ്പള്ളി, മാവേലിക്കര, കരനാപ്പള്ളി താലൂക്കുകളിലെ കരകളിൽ നിന്നായി 3000 പേരാണ് ഇറങ്ങുന്നത്. 30 വ്രതശുദ്ധിയോടെ വിവിധ കളരികളിൽ നിന്നാണ് ഇവർ പരിശീലനം നേടിയത്. ആശാന്മാരുടെ നേതൃത്വത്തിൽ 180 കളരികളാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. ചരിത്രത്താളുകളിൽ സ്വർണ്ണലിപികൾ എഴുതി ചേർക്കപ്പെട്ടതാണ് ഓച്ചിറക്കളി. 1857 തിരുവിതാംകൂർ ദിവാനായി ടി മാധവറാവു സ്ഥാനം ഏറ്റെടുത്തപ്പോഴാണ് മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചത്. ഇപ്പോൾ അലകുകൊണ്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്. ശനിയാഴ്ച പടനിലത്ത് എത്തുന്ന പടയാളികൾ, കളരി ആശാന്മാർ, കരപ്രതിനിധികൾ, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ എന്നിവർക്കൊപ്പം ഋഷഭ വാഹനത്തിൽ 8 ചുറ്റി, ഒണ്ടിക്കാവ്, പടിഞ്ഞാറും കിഴക്കുമുള്ള ആൽത്തറകൾ എന്നിവ ചുറ്റി ക്ഷേത്രത്തിൽ തൊഴുതാണ് പടനിലത്തെത്തുന്നത്. 56 കരകളിൽ ഒന്നായ ആദിനാട് തെക്കേക്കരയിൽ ഓച്ചിറക്കളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 5 മുതൽ 90 വയസ്സ് വരെയുള്ള 40 യോദ്ധാക്കളാണ് 18 പയറ്റാൻ ഇത്തവണ 8 എത്തുന്നത്. PC സുനിൽ ഗുരുക്കൾ, ചാക്കോ ഗുരുക്കൾ, ശശി ഗുരുക്കൾ എന്നിവരുടെ ശിക്ഷണത്തിലാണ് യോദ്ധാക്കൾ കളരി അഭ്യസിക്കുന്നത്. ആദിനാട് ട്രഡീഷണൽ ആർട്സ് ഡെവലപ്പിംഗ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കളരി പരിശീലിക്കുന്നത്. നമ്മളെല്ലാ പ്രാവശ്യവും മുൻകാലങ്ങളിലും വളരെ സജീവമായി ഈ കളരി അഭ്യാസ പ്രകടനങ്ങൾ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിൽ വളരെ നല്ല രീതിയിൽ കേരളത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ കളരിപ്പയറ്റിൻ്റെ അതേ ആകർഷണീയതയിൽ അവതരിപ്പിച്ച് പോരുന്നതാണ്. ഇപ്രാവശ്യവും വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ഓച്ചിറ ഭരണസമിതിക്ക് യുടെ കീഴിൽ വിവിധ കരകളിൽ നിന്നുള്ള അന്വേഷണ സംഘങ്ങളൊക്കെ വന്ന് അന്വേഷണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞങ്ങളോടൊപ്പം എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള ശശിയസ് ഗുരുക്കളുണ്ട്. അതോടൊപ്പം തന്നെ ചാക്കോ ഗുരുക്കളുണ്ട്. ഞങ്ങളുടെ എല്ലാം ശിക്ഷണത്തിൽ മറ്റ് നാല് ഗുരുക്കന്മാരും കൂടെ ചേർന്ന് 45 അഭ്യാസികളാണ് ഞങ്ങൾ പടനിലത്ത് അഭ്യാസ പ്രകടനങ്ങൾ അവതരിപ്പിക്കുന്നത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഓച്ചിറക്കളി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 15-16 തീയതികളിലാണ് ഓച്ചിറക്കളി. 15 രാവിലെ 7 ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജി സത്യൻ പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. പിന്നെ അച്ചടക്കം ഈ പ്രാവശ്യത്തെ ഓച്ചിറക്കളിയിലെ ഒരു മുഖമുദ്രയായിരിക്കും. കഴിഞ്ഞ തവണ അച്ചടക്കം ഇല്ല എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഇതുപോലെയുള്ള ഒരു സംരംഭത്തിന്, ഇതൊരു യുദ്ധമുറയാണല്ലോ, ആയോധനമാണല്ലോ, അതിന് പറ്റാത്ത വിധത്തിലായിരുന്നു കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ആയോധനമുറയുടെ ചിട്ടയും മട്ടും എല്ലാം അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ഏർപ്പാടായിരിക്കും ഇവിടെ നടക്കുന്നതെന്നാണ് അന്ന് ഈ പിന്നെ കളിയാശാന്മാരുടെയും അവരുടെ ആശാന്മാരുടെയും ഒക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. രണ്ടു ദിവസം ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവരുടെ മീറ്റിംഗിൽ പറഞ്ഞ് എല്ലാവരും അംഗീകരിച്ചു പോയതാണ്. അത് നടത്തണം. പിന്നെ അവർക്ക് പാരിതോഷികം കൊടുക്കുന്നത്, കഴിഞ്ഞ വർഷത്തെ പാരിതോഷികമല്ല. പിന്നെ പാരിതോഷികത്തിന് വേണ്ടി പരിട്ടും പോലും കുടുംബന്മാർക്ക് അധികാരങ്ങൾക്കൊന്നും കൊടുക്കത്തില്ല. അതിനുള്ള പോലീസ് ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. 11 KC വേണുഗോപാൽ MP ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ഘോഷയാത്ര നടക്കും. 12 ഓച്ചിറക്കളി ആരംഭിക്കും.
1:30 കൊല്ലം കേരളപുരം പ്രകാശൻ ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള കളരി സംഘത്തിന്റെയും മണപ്പള്ളി PC സുനിൽ ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള കളരി സംഘത്തിന്റെയും കളരിപ്പയറ്റ്. 16 രാവിലെ 11:30 ഘോഷയാത്ര. 12:30 രണ്ടാം ദിവസത്തെ കളി ആരംഭിക്കും. ഡോക്ടർ കണ്ടലൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ 50 കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളം, പഞ്ചവാദ്യം, ചെണ്ടമേളം എന്നിവ അരങ്ങേറും. കളി സംഘങ്ങളെ A, B, C എന്നിങ്ങനെ ഗ്രേഡുകളായി തിരിച്ച് 1500, 1250, 1000 രൂപ വീതം പാരിതോഷികം നൽകും. കിഴക്കും പടിഞ്ഞാറുമുള്ള കരകളിലെ യോദ്ധാക്കൾക്കും കളിയാശാന്മാർക്കും പ്രത്യേക യൂണിഫോം നൽകും. കിഴക്കേ കരക്കാർക്ക് മഞ്ഞ, പടിഞ്ഞാറേക്കരക്കാർക്ക് നീല, കളിയാശാന്മാർക്ക് മജന്ത എന്നീ നിറങ്ങളിലുള്ള യൂണിഫോമാണ് നൽകുക. ഓച്ചിറക്കളിയുടെ ഭാഗമായി പടനിലത്ത് 17, 18, 19 തീയതികളിൽ കാർഷിക പ്രദർശനവും നടക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി K ഗോപിനാഥൻ, ട്രഷറർ പ്രകാശൻ വലിയഴീക്കൽ, രക്ഷാധികാരി MC അനിൽകുമാർ, കാര്യനിർവഹണ സമിതി അംഗങ്ങളായ KP ചന്ദ്രൻ, രാധാകൃഷ്ണപിള്ള, ചൂനാട്ട് വിജയൻപിള്ള എന്നിവർ അറിയിച്ചു. ക്യാമറാമാൻ ബാബീസ് വിജയനോടൊപ്പം ഷെമിയാസ് കുമാർ, ദൃശ്യ ന്യൂസ്, ഓച്ചിറ.